ഡാനി, നമുക്കറിയാം ഇന്നലെ തീവ്രതയുള്ള അതിതീവ്രമായ സ്ഫോടനമല്ല, അല്ലെങ്കിൽ ആ അങ്ങനത്തെ ഒരു വസ്തു ഉപയോഗിച്ചല്ല സ്ഫോടനം നടത്തിയതെന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും ഈ മൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയിരിക്കുന്നു. മരണസംഖ്യ കൂടുന്നു എന്നുള്ളത് വളരെ ഗൗരവമായ ഒരു കാര്യമാണ്. എന്തിനു വേണ്ടി തന്നെയാണെങ്കിലും വലിയൊരു കൊലപാതകം നടത്തിയ ശേഷമാണ് ഇന്നലെ പ്രതി കീഴടങ്ങുകയൊക്കെ ചെയ്തത്. അത് അയാൾ തന്നെയാണോ പ്രതി ഒറ്റയ്ക്കാണോ ചെയ്തത് എന്നൊക്കെയുള്ള കാര്യമൊക്കെ വരും മണിക്കൂറുകളിൽ അറിയേണ്ടതാണ്. എങ്കിലും നമുക്കറിയേണ്ടത് ഇപ്പോൾ ഡാനി പറഞ്ഞതുപോലെ ഗുരുതരമായി പൊള്ളലേറ്റ നിരവധി പേർ ഇപ്പോഴും ചികിത്സയിലാണ്. എന്താണ് അവിടെ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഈ ഇപ്പോൾ മരിച്ച കുട്ടിക്ക് 95%ത്തിലേറെ പൊള്ളലുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരുടെ ആരോഗ്യനില, അതിനെക്കുറിച്ചൊന്ന് വിശദമായി പറയാം. മറ്റ് ആശുപത്രികളിൽ, അതായത് എറണാകുളം മെഡിക്കൽ കോളേജ്, കളമശ്ശേരി മെഡിക്കൽ കോളേജ്, ഇവിടെ കഴിയുന്നവർ അതോടൊപ്പം തന്നെ മറ്റ് സ്വകാര്യ ആശുപത്രിയിലടക്കം ചികിത്സ തേടിയവരുണ്ട്. ഈ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയ ആരുടെയും നില അത്ര കണ്ട മോശമല്ല, അത്ര കണ്ട വഷളായിട്ടില്ല. പലരും തന്നെ കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടി എന്ന രീതിയിലാണ് അവിടേക്ക് മാറിയത്. അവരുടെ ഒരു സൗകര്യപ്രദമായ സാഹചര്യത്തിന് വേണ്ടി പലരും അവിടേക്ക് മാറിയിരുന്നു. പക്ഷേ തീവ്രമായി ഗുരുതരമായിട്ട് പരിക്കേറ്റവർ തന്നെയാണ് എറണാകുളം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ടായിരുന്നത്. അവർ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ശാരീരികമായും മറ്റും തന്നെ ഉണ്ടായിരുന്നു. അതവരെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. എറണാകുളം മെഡിക്കൽ കോളേജിൽ ലഭ്യമായ എല്ലാ സാഹചര്യങ്ങളും സൗകര്യങ്ങളും എല്ലാം അവർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെടുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. പക്ഷേ എങ്കിൽ കൂടിയും ഈ സ്ഫോടനത്തിന് ഉപയോഗിച്ച വസ്തുക്കൾ അതിൻ്റെ എല്ലാം തന്നെ തീവ്രത കൊണ്ട് പ്രത്യേകിച്ച് പെട്രോൾ അടക്കം ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് തീ ആളി പടരുന്നതിന്, ഈ സ്ഫോടനം ഉണ്ടായ ഉടൻ തന്നെ വളരെ വലിയ രീതിയിൽ തന്നെ തീ പടരുന്നു. നമുക്ക് അദൃശ്യങ്ങൾ കാണും. കസേരയ്ക്കടക്കം തീപിടിച്ച് നിന്ന് കത്തുന്നത് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അത്ര കണ്ട ഇത് ഗുരുതരമായി പോകുന്ന രീതിയിലേക്കായിരുന്നു ആദ്യ സ്ഫോടനത്തിൽ തന്നെ ഉണ്ടായത്. അത് മറ്റിടങ്ങളിലേക്കെല്ലാം തന്നെ വളരെ പെട്ടെന്ന് പടർന്നു. പ്രത്യേകിച്ച് പെട്രോൾ എല്ലാം തന്നെ ഉപയോഗിച്ചിരുന്നത് കൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് തീ പിടിക്കുന്നതിനും ചുറ്റുപാടുകളിലേക്ക് പടരുന്നതും എല്ലാം തന്നെ ഒരു ചെറിയ നിമിഷങ്ങൾ കൊണ്ട് തന്നെ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ തീപ്പൊള്ളൽ അത് ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നത്. ചുറ്റുപാടും ആദ്യ സ്ഫോടനത്തിൽ ചുറ്റും അടുത്തുണ്ടായിരുന്നവർക്ക് എവിടേക്കും ഓടി മാറാൻ കഴിയാത്ത രീതിയിലേക്ക് അവർ പെട്ടുപോവുകയായിരുന്നു. ഈ ആദ്യം ഇന്നലെ മരിച്ച പെരുമ്പാവൂർ സ്വദേശി, അവരെ രാത്രി വൈകിയാണ് അവരെ തിരിച്ചറിയുന്നത്. അത് കാരണം കൂടുതലായിട്ട് തന്നെ പൊള്ളലേറ്റിരുന്നു എന്നതാണ്. കയ്യിലെ മോതിരം കണ്ടാണ് പിന്നീട് ബന്ധുക്കളടക്കം ഇവരെ പിന്നീട് രാത്രി വൈകി വളരെ തിരിച്ചറിയുന്നത്. വലിയ രീതിയിൽ തന്നെ പൊള്ളലേറ്റിരുന്നു. രണ്ടാമത്തെ ആൾ മരിച്ചവർക്കും ഈ രീതിയിൽ തന്നെയാണ് പൊള്ളലേറ്റിരുന്നത്. തൊടുപുഴ സ്വദേശിക്ക്, ഇപ്പോൾ ലിബിന മലയാറ്റൂർ സ്വദേശിയായ 12 വയസ്സുകാരൻ ലിബിനിക്കും, ഇവരെല്ലാം തന്നെ പൊള്ളലേറ്റാണ് ഇതിൽ മരിക്കുന്നത്. ഇതിൽ പെട്രോളാണ് അതിൽ കത്തിപ്പടരാൻ വേണ്ടി അടക്കം ഇയാൾ ഈ മാർട്ടിൻ ടോമിനിക്ക് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പൊള്ളൽ സാരമുള്ളതായതും മറ്റുള്ളവരിലേക്ക് കൂടുതൽ വളരെ പെട്ടെന്ന് പൊള്ളൽ ഏൽക്കാനും എല്ലാം തന്നെ സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തത്. ഇതിൽ നിലവിൽ എറണാകുളം മെഡിക്കൽ കോളേജിൽ കഴിയുന്ന രണ്ട് പേരുടെ നിലയാണ് ഇപ്പോഴും ഗുരുതരമായിട്ട് തന്നെ തുടരുന്നത്. പക്ഷേ ഡോക്ടർമാരെല്ലാം തന്നെ നിരീക്ഷണത്തിൽ അവർ തുടരുകയും ചെയ്യുന്നു. മറ്റിടങ്ങളിലേക്ക് മാറ്റിയവർ മറ്റ് ആശുപത്രികളിലും അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിൽ പ്രാഥമികമായി ചികിത്സ തേടി മടങ്ങിയവരുമെല്ലാം തന്നെയുണ്ട്. ഇവരുടെ ആരോഗ്യസ്ഥിതി വലിയ രീതിയിൽ ആശങ്കകൾ സൃഷ്ടിക്കുന്നില്ല. എങ്കിൽ കൂടിയും സ്വകാര്യ ആശുപത്രിയിൽ അടക്കമുള്ളവരുടെ വിശദാംശങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെയും ഡോക്ടർമാരെ ഒരു ക്രോഡീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇത് നിലവിൽ ഇപ്പോൾ ഒരു മരണം കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നു. 3 മരണങ്ങളായിരിക്കുന്നു. 2 പേർ കൂടി തീവ്രമായ ഒരവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ശരി ഡാനി, മുഖ്യമന്ത്രി ഇന്ന് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതിൻ്റെ സന്ദർശനത്തിൻ്റെ വിശദാംശങ്ങൾ കൂടി നമുക്ക് വേണം. അതിന് മുൻപ്